നമ്മൾ നാട്ടിൽ വന്നിട്ട് തിരിച്ച് ദുബായിക്ക് പോരുന്നതിന് മുമ്പ് നമുക്ക് കോവിഡ് ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് കോവിഡ് ടെസ്റ്റിന് വേണ്ടി ദുബായിയുടെ ഇവരുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ലബോറട്ടറീസിലെ നമ്മുടെ ബിലീവേഴ്സ് ചർച്ചും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിലീവേഴ്സ് ചർച്ചിൽ പോയി കോവിഡ് ടെസ്റ്റ് നടത്തി. കോവിഡ് ടെസ്റ്റ് നടത്താൻ അവിടെ ചെന്നപ്പം അവിടുത്തെ ചില രീതികളാണ്, അവർക്ക് നമ്മൾ പാസ്പോർട്ടാണ് നമ്മൾ ഐ ഡി പ്രൂഫായിട്ട് കൊണ്ടുപോയത്. വെളിയിൽ പോകുന്നവർ പാസ്പോർട്ട് കാർഡ് ഒക്കെയാണ് വേണ്ടിയത്. അപ്പം ഞങ്ങൾ ചോദിച്ചു അതിൻ്റെ കാര്യം എന്താ, അതങ്ങനെ ഇവിടെ അങ്ങനെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവരുടെ ഒരു മെയിൽ ഐ ഡി തന്നു, അതിലേക്ക് മെയിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഓൾറെഡി പാസ്പോർട്ട് കൊടുത്തു, അതിൻ്റെ കോപ്പിയും കൊടുത്തു, അതിൻ്റെ കൂടെ ഇതും വേണമെന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ഒരു രണ്ട് ഡോക്ടേഴ്സ് അവിടെ ഒരു കൺസൾട്ടിങ് പോലെ അവിടെ ഇരിക്കും. അവരെ നമ്മളോട് ചോദിക്കുന്നതും രോഗവും കാര്യങ്ങളും ഒന്നുമല്ല, വെളിയിൽ എങ്ങനെ സാലറി കാര്യങ്ങൾ, എത്ര നാളായി ജോലി ഇല്ലാതിരിക്കുവാന്നോ ജോലി ഉണ്ടോ ഇവ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അടുത്ത പ്രൊസീജിയറായിട്ട് സ്വാബ് എടുത്ത് നമ്മുടെ ഇത് ടെസ്റ്റ് ചെയ്യുക, കോവിഡ് ടെസ്റ്റ് നടത്തുക. കോവിഡ് ടെസ്റ്റ് നടത്തുന്ന സ്റ്റാഫ് പി പി കിറ്റ് പോലും ധരിച്ചിട്ടില്ല, ചുമ്മാ അത് മാസ്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഒരു കോട്ട് വിട്ട്. അപ്പം വൈഫ് പിന്നെ എന്നെ ഇവരോട് ചോദിച്ചു ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഇവിടെ സ്വാബ് എടുത്തപ്പോൾ ആ സ്വാബ് അങ്ങ് പോയി, താഴെ പോയ സ്വാബ് വെച്ച് ഇനി വീണ്ടും ടെസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. ആ സ്വാബും പുതിയ സ്വാബും രണ്ടും കൂടെ കൈ പിടിച്ചുകൊണ്ട് നിന്നു. അപ്പം പറഞ്ഞു ഇതിലേതാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ഞങ്ങൾ അവിടെ ഇരുന്ന ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇന്ന പോലെയാണ് ഇവിടെ ഈ രീതിയിലാണെന്നല്ലോ എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിങ്ങൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാബ് സൂപ്പർവൈസറോട് ഞങ്ങൾ പറഞ്ഞു. ലാബ് സൂപ്പർവൈസർ ഞങ്ങളോട് പറഞ്ഞു പിന്നെ അതേതായാലും പറഞ്ഞത് നല്ലതായിപ്പോയി, എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് അവിടെ ഉണ്ടെങ്കിൽ ഞാനത് മാറ്റി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പം 24 hours റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എൻ്റെ മോൻ്റെയും റിസൾട്ട് കിട്ടി. മോക്ക് കൊച്ചു മോക്ക് 10 വയസ്സ് താഴെ ആയതുകൊണ്ട് ടെസ്റ്റ് വേണ്ട. അത് കഴിഞ്ഞിട്ട് മോൻ്റെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും റിസൾട്ട് ഈ 24 hours കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ റിസൾട്ടിന് വേണ്ടി വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു കിട്ടിക്കോളും, പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ലാബിൻ്റെ സൂപ്പർവൈസറുടെ നമ്പർ തരാമെന്ന് പറഞ്ഞ് നമ്പർ തന്നപ്പോൾ അങ്ങേരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാളോട് ഞങ്ങൾ നേരത്തെ പരാതി പറഞ്ഞിരുന്നു. അയാൾ പറഞ്ഞപ്പം ഒന്നും എളുപ്പമെന്ന് പറഞ്ഞപ്പം തന്നെ ഇന്ന ആളിൻ്റെ ഞാൻ പറഞ്ഞു ഇന്ന പോലെ നമ്മുടെ ഇതിന് കിട്ടിയില്ലെന്നേ പറഞ്ഞത് അയച്ചുകൊണ്ടിരിക്കുക, മെയില് രാവിലെ വന്നാൽ ഇവിടെ എല്ലാവരുടെയും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് കിട്ടാൻ തന്നെ വീണ്ടും വിളിച്ചപ്പം പറഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന്. പിന്നെ അവിടെ നിന്ന് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു കോവിഡ് പോസിറ്റീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ഞങ്ങൾ ചോദിച്ചപ്പം പിന്നെന്താ, അത് ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൽ നിന്ന് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു വൈകിട്ട് ആംബുലൻസ് വരും, ക്വാറൻറ്റൈൻ സെൻറ്ററിലോട്ട് പോകണം, കോൺടാക്ട് ലിസ്റ്റ് ഞങ്ങൾക്ക് പോകുന്നവരെല്ലാം ക്വാറൻറ്റൈനിലിരിക്കണം, ഈ പിന്നെ ആരൊക്കെ ആയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഇതാ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും ബിലീവേഴ്സിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വെളിയിൽ പോകേണ്ടവരല്ലയോ, ക്വാറൻറ്റൈൻ പോസിറ്റീവ് ആണ് അല്ലോ, നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സൂട്ടുണ്ട്, പാക്കേജ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വേണേ വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ഡൗട്ട് തോന്നി, ഇവർ വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്താ എന്നും കണ്ട് വീണ്ടും ഹെൽത്തിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു യാതൊരു രീതിയിലും ഇനിയും വീണ്ടും ഒരു ടെസ്റ്റ് നടത്താൻ ഞാൻ നമ്മൾ ചോദിച്ചത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കളക്ടറെ DMO ഓഫീസിലൊക്കെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതായാലും ഡോക്ടർ ലാസ്റ്റിൽ, ഈ ഗവൺമെൻറ്റിലെ ഡോക്ടർ ലാസ്റ്റിൽ ഈ കാര്യങ്ങൾ ഞങ്ങളവിടെ ഉണ്ടായ ഇഷ്യൂ ഒക്കെ പറഞ്ഞപ്പോൾ അയാൾ അനുവദിച്ചു നിങ്ങളുടെ എക്സ്പെൻസിൽ അങ്ങനെ നടത്താം എന്നും പറഞ്ഞ് ഞങ്ങൾ പത്തനംതിട്ട DDRC പോയി ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പം അടുത്ത ദിവസം റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ ദുബായ് വന്നു. ദുബായ് വന്നപ്പം ദുബായിൽ എയർപോർട്ടിൽ വെച്ച് വീണ്ടും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിലും നെഗറ്റീവാണ്. അങ്ങനെ 7-ാം തീയതി, 8-ാം തീയതി, 10-ാം തീയതി 3 ദിവസമാണ് ടെസ്റ്റ് നടന്നത്. ഈ 3 ടെസ്റ്റിൽ ബിലീവേഴ്സിലെ മാത്രം നെഗറ്റീവാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്, അവിടെ നല്ല തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ സാറേ അറിയാമല്ലോ, ഞങ്ങൾ പിള്ളേരുടെ എൻ്റെ വിസ 11-ാം തീയതി നൈറ്റ് തീരുകയായിരുന്നു, അതിന് മുമ്പ് വന്നില്ലെങ്കിൽ പിന്നെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ക്യാൻസലാകും, പിന്നെ ക്വാറൻറ്റൈൻ സെൻറ്ററിലോട്ട് പോകുക. ആൾക്കാരെ ഇങ്ങനെയാണ് നാട്ടിൽ കോവിഡ് പോസിറ്റീവ് ആക്കുന്നത്.